Hi friends, welcome back to my channel. İndi ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരിന്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഈ പഴംപൊരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ബാച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആട്ടയോ മൈദയോ ഉപയോഗിച്ചിട്ടില്ല. എന്നാലോ ഇത് ഭയങ്കര ക്രിസ്പിയും അതേ സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള കദളിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഒരൊത്ത പഴുപ്പാണുള്ളത്, ഒരുപാട് പഴുത്തിട്ടില്ല, ഒരുപാട് പച്ചയല്ല. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ടേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ടേക്ക് അര കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ടേക്ക് ചേർക്കുന്നത് ഏകദേശം 2 ടീസ്പൂണോളം ഏലക്കാ പൊടിയാണ്. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അതല്ലെങ്കിൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലോട്ടേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം മധുരമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അപ്പക്കാരൊക്കെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ പോയി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർക്കുന്നത് സാധാരണ പച്ചവെള്ളമാണ്. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല, ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. ഒരു ഒത്ത കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ കദളിപ്പഴം മുറിച്ചു വെച്ചതും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ടപ്പൊടിയിലോ അല്ലെങ്കിൽ മൈദയിലോ പഴം മുക്കിയെടുക്കുന്നത് പോലെ നമുക്ക് കുറച്ച് എളുപ്പമൊന്നും ആയിരിക്കില്ല ഇത് ചെയ്യാനായിട്ട്. കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഫുള്ള് പഴം കവർ ചെയ്യുന്ന രീതിയിൽ ബാറ്റർ കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ആട്ടയോ മൈദയോ ഒന്നും ഇതിലോട്ടേക്ക് ഉപയോഗിക്കുന്നില്ല. വെറും തരി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ടേക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ 100% ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിലാണെങ്കിലും നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ കദളിപ്പഴമായതുകൊണ്ട് ചെറിയൊരു പുളിപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പോൾ വല്ലാണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആദ്യത്തെ സെറ്റ് കോരി മാറ്റുന്നുണ്ട്, അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരി പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ ഈ റവ പെട്ടെന്ന് തന്നെ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ബാറ്റർ ഒന്ന് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ പഴത്തിൻ്റെ മുകളിൽ ഇത്ര പോലും ഈ ഒരു ബാറ്റർ എന്താ പറയുക നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് കറക്റ്റ് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫൈനലി മുഴുവനും പഴവും ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാറ്റർ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്താലും മതി, വേറെ പഴം എടുക്കണമെന്നില്ല. അതും നല്ല ടേസ്റ്റി ആയിട്ടാണ് കഴിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് ഞങ്ങളെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ടുമുട്ടാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.